ക്രിസ്തുവിനോട് ആലോചിച്ച് ജീവിതം ക്രമീകരിക്കാൻ ഫാദർ സ്റ്റാഴ്സൺ ജെ കള്ളിക്കാടൻ ക്രിസ്തുവിനോട് ആലോചിക്കാതെ തുടങ്ങിയ സംരംഭങ്ങളെല്ലാം എട്ട് നിലയിൽ പൊട്ടിയിട്ടേ ഉള്ളൂ അവനോട് ആരാഞ്ഞു തുടങ്ങിയ കൃഷിയെല്ലാം നൂറുമേനി ഫലം കൊയ്തിട്ടുമുണ്ട് അറപ്പുര നിറൈവോളം എല്ലാം ബാക്കി വന്നിട്ടുണ്ട് ക്രിസ്തുവിനോട് ചോദിക്കാതെ സൗഖ്യ ശുശ്രൂഷകൾക്ക് പോയ അവന്റെ ശിഷ്യരെക്കുറിച്ച് സുവിശേഷത്തിൽ ഒരു വിവരണമുണ്ട് ഉണ്ട് പഠിച്ച പണി പതിനെട്ടും പൈറ്റിയിട്ടും ഒരു തുള്ളി മരുന്നിന്റെ ഫലം പോലും നൽകാനാകാതെ അവർക്ക് ഇളിഭ്യരായി മടങ്ങേണ്ടി വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ മരണശേഷം പുറത്തെ കാഴ്ചകൾ കാണാൻ പോയ സംശയരോഗിയായ തോമസിന് ഒരു നല്ല കാഴ്ചയും കാണാതെ മടങ്ങേണ്ടി വന്നു എന്നാണ് പാരമ്പര്യങ്ങൾ പറഞ്ഞു തരുന്നത് അവനോട് ആലോചന നടത്തി ൃപയും ഐശ്വര്യവും സ്വന്തമാക്കിയ ഒരു യഹൂദ സ്ത്രീയെക്കുറിച്ച് കാലം ഇപ്പോഴും വാഴ്ത്തിപ്പാടുന്നുണ്ട് മറിയം എന്നാണ് അവളുടെ പേര് കാനായിൽ വെച്ചായിരുന്നു സംഭവം നാണക്കേടിൽ നിന്നും എങ്ങനെ കരകയറും എന്ന് ഓരോരുത്തരും സ്വയം ഉത്തരം ആരായുമ്പോൾ അവളാകട്ടെ അവളിലോ മറ്റുള്ളവരിലോ ആശ്രയവും ആലോചനയും വയ്ക്കാതെ ഓടിയെത്തുന്നത് ക്രിസ്തുവിന്റെ ചാരത്തേക്ക് തന്നെയാണ് മോനെ നിന്നോടല്ലാതെ ഈ അമ്മ ആരോടാണ് ആലോചന ചെയ്യുക നിനക്കെല്ലാം അറിയാമല്ലോ എന്നും പറഞ്ഞു അവൾ അവന്റെ മുന്നിൽ നിന്നതിൻ്റെ വിജയമായിരുന്നു കാനായിലെ വിജയം അവനോട് ഓരോ ശ്വാസത്തിലും ആലോചന നടത്തിയ ആ അമ്മയെ മാലോകർ വണങ്ങുന്നത് വിജയമാതാവെന്ന നാമം ഉരുവിട്ടുകൊണ്ടാണ് അവൾ വിജയിച്ചത് അവനോട് നിരന്തരം ആലോചന നടത്തിയത് കൊണ്ടായിരുന്നു നന്നേ ചെറുപ്പത്തിലെ സ്വർഗീയ സിയോന്റെ സൗന്ദര്യം ആസ്വദിച്ച മറ്റൊരു കന്യകയാണ് ലിസ്സി വിശുദ്ധ കൊച്ചു ത്രേസ്യ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും ഈശോയെ ഞാൻ നിന്റെ അകട്ടോ നിന്റെ കയ്യിലെ കളിപ്പാട്ടമാകാനാണ് എനിക്ക് ഏറെ പ്രിയം എന്ന് ഓരോ ശ്വാസത്തിലും ഏറ്റുപാടി ജീവിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കൊച്ചു ത്രേസ്യയെ സഭ അൽത്താരയിൽ വണങ്ങുന്നതിനായി നമുക്ക് സമ്മാനിച്ചത് അസിസിയിലെ ഫ്രാൻസിസ് ക്രിസ്തുവിനോട് ആരാഞ്ഞുകൊണ്ട് ജീവിതം ക്രമീകരിച്ചപ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ രൂപിയും നിറവും സ്വന്തമാക്കിയതെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് ക്രിസ്തുവിനോട് ചോദിക്കാതെയും പറയാതെയും ഒക്കെ നടന്നു നീങ്ങിയ ഒരു ഭൂതകാലം പുള്ളിക്കാരനുണ്ടായിരുന്നു ക്ലാരിയെ ഇംപ്രസ് ചെയ്യിക്കാൻ ചില്ലറ വേലത്തരങ്ങളും കള്ളത്തരങ്ങളുമല്ല ഫ്രാൻസിസ് ചെയ്തു പിന്നീട് ഇതൊന്നുമല്ല നേരായ വഴി എന്നും ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തി അവനോട് ആരാഞ്ഞു ജീവിക്കുന്നതാണ് ശ്രേഷ്ഠ ജീവിതം എന്നും തിരിച്ചറിഞ്ഞതിൻ്റെ രത്നചുരുക്കമാണ് രണ്ടാം ക്രിസ്തു എന്ന പുണ്യാളന്റെ അമരനാമത്തിൽ കൊണ്ടെത്തിച്ചത് ഓറട്ടറി തുടങ്ങി അനേകം യുവജനങ്ങൾക്ക് പ്രചോദനമേകാൻ ഡോൺ ബോസ്കോയ്ക്ക് സാധിച്ചതും ശരീരസുഖത്തേക്കാൾ വിലയേറിയതാണ് സ്വർഗസുഖമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഹോമിക്കാൻ മര്യാകുരത്തി തീരുമാനിച്ചതും ക്രിസ്തുവിനോട് ആലോചന നടത്തിയത് കൊണ്ട് മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് ആലോചിക്കാതെ കൈക്കൊണ്ട തീരുമാനങ്ങളെല്ലാം പാളിപ്പോയ കഥകളും ബൈബിൾ നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ട് യൂദാസ് നല്ലൊരു ഉദാഹരണമാണ് പൈസ ഉണ്ടാക്കാനും ജീവിതം കരുപ്പിടിപ്പിക്കാനും വല്ല മാർഗവും ഉണ്ടോ ചെങ്ങാതി എന്ന് ഒരിക്കലെങ്കിലും ആ നസ്രായന്റെ തോളോട് തോൾ ചേർന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തം അവനെ തേടി വരുമായിരുന്നില്ല ആരാരും അറിയാതെ സ്വയം കൈക്കൊണ്ട തീരുമാനമാണ് അവനെ ആ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ക്രിസ്തു പലവട്ടം പറഞ്ഞിട്ടും യൂദാസിനതൊന്നും തലയിൽ കയറിയില്ല എന്നതാണ് സങ്കടം ഈ നിർഭാഗ്യവാനായ യൂദാസിന്റെ ഏതൊക്കെയോ തലവര നമ്മിലും ഉണ്ടോ എന്നാണ് ഓരോരുത്തരും അറിയേണ്ട ആത്മീയ ചോദ്യം ഈ ചോദ്യത്തിന് മുന്നിൽ എന്റെ മനസ്സും പോലെ വിറയ്ക്കുന്നുണ്ട് അവനോട് ചോദിക്കാതെയും അവനോട് കൂടിയാലോചിക്കാതെയും തന്നിഷ്ടത്തിന് തുടങ്ങിയ സൗഹൃദങ്ങൾക്ക് അൽപ്പായിസുണ്ടാകുകയുള്ളൂ എന്ന് ആർക്കാണ് പറയാനാകാത്തത് ബാബേൽ ഗോപുര നിർമ്മിതി പോലെ തനിയെ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് ഒരിക്കൽ അല്ല പലപ്പോഴും നമ്മിൽ വേദനയുടെ മുള്ളുകൾ തീർത്തിട്ടില്ലേ നെഞ്ചിൽ അവനൊരൽപ്പം ഇടം കൊടുക്കുക എന്നതാണ് ക്രിസ്തു ആലോചനയുടെ ശരിയായ അർത്ഥം എപ്പോഴും ഒരു ക്രിസ്തു അവബോധത്തോടെ ജീവിക്കുന്നവർക്ക് ഒരിക്കലും വഴിതെറ്റിക്കുകയില്ല സെമിനാരിയിൽ ഒരു മണിക്കൂർ ഇടപെട്ട് പള്ളിമണി അടിക്കുന്നതിൻ്റെ പൊരുൾ ആദ്യ വർഷങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല ക്രിസ്തുവിനെ ഓർക്കാനാണ് ആ മണിയൊച്ചയെന്ന് പിന്നീട് ആത്മീയ ഗുരുവാണ് പറഞ്ഞു തന്നത് ഗ്രന്ഥകാരന്റെ പേരില്ലാത്ത പുസ്തകമാണ് ഒരു സാധകന്റെ സഞ്ചാരം എന്റെ ആ പുസ്തകത്തിന്റെ ഓഥർ നെയ്മില്ലാതെ തന്നെ ചോദ്യത്തിന് ക്രിസ്തുവിനെ മാത്രം നനച്ച് സ്വന്തം പേര് പോലും മറന്നുപോയതാണെന്ന് ആരോ അടക്കം പറയുന്നത് കേട്ടു പ്രിയ ചെങ്ങാതി നീ ഇതുവരെയും അവനോട് ചോദിക്കാതെ ചെയ്തതെല്ലാം നമ്പർ വൺ മണ്ടത്തരമായിരുന്നെന്ന് നിനക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ നീ ഇപ്പോഴും നിന്റെ സ്വപ്ന തന്നെയാണ് ആ ലോകത്തു നിന്നും ഒന്ന് പുറത്തിറങ്ങേണ്ട സമയമാണിത് അവനോട് ചോദിച്ചും ആലോചിച്ചും തുടങ്ങാം ഇനി എല്ലാം ഞാറൊന്നടം മുൻപേ അവനോട് ആലോചന ചെയ്ത് പാടത്തേക്ക് ഇറങ്ങാം അവൻ നമ്മെ നൂറുമേനി വിളവ് സ്വന്തമാക്കുന്ന ഉത്തമ കർഷകനാക്കി മാറ്റും കളിക്കാൻ മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങും മുൻപേ മിന്നിച്ചേക്കണേ ഈശോയെ എന്ന് ചൊല്ലി പന്ത് തട്ടാം അർജന്റീനക്കാരൻ മെസ്സി നിന്റെ മുൻപിൽ തോറ്റുപോകും പാടാൻ തുടങ്ങും മുൻപ് നിനക്ക് വേണ്ടി പാടാൻ എൻ്റെ അദരങ്ങളെ ഒരുക്കണ എന്ന് ഹൃദയത്തിൽ മന്ത്രിച്ച് പാടാൻ തുടങ്ങിയാൽ യേശുദാസിനേക്കാൾ സുന്ദരമായി നിനക്ക് പാടാനാകും നൃത്തം ചവിട്ടും മുൻപ് നാദ നിനക്കായി ഈ നൂപരം ഞാൻ അണിയുകയാണ് എന്ന് അവൻ്റെ കാതിൽ ഓതിയാൽ അവൻ നിന്നെ മൈക്കിൾ ജാക്സനേക്കാൾ വലിയ നർത്തകനാക്കും ക്യാൻവാസിൽ ചിത്രം വരയ്ക്കും മുൻപേ തമ്പുരാനെ നീ എന്നെ നിന്റെ ഹൃദയത്തിൽ സ്വർണം നിറം കൊണ്ട് ചാലിച്ച് ചിത്രം വരച്ചതുപോലെ വരയ്ക്കുവാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു വരയ്ക്കാൻ തുടങ്ങിയാൽ വാൻഗോഗ് വരയ്ക്കുന്ന ചിത്രത്തേക്കാൾ സുന്ദര ചിത്രം നീ വരയ്ക്കും വരൂ നമുക്ക് ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കാം അവന്റെ ശ്വാസത്തോട് നമ്മുടെ ശ്വാസം ചേർത്ത് വയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ മണ്ണിലും നമ്മുടെ മനസ്സിലും വീണ്ടും പിറവിയെടുക്കും